ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ശ്രീമാൻ കടകംപള്ളി ഈ പൂതന പൂതന കൃഷ്ണനെ അരികിലേക്ക് വന്നതുപോലെ വിശ്വാസിക്കരികിലേക്ക് പൂതനാരൂപത്തിൽ ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നു വന്നു നമസ്കാരം ജപ്വി മെറ്റ് ഇന്ന് കാണാൻ പോകുന്നത് ബി ജെ പിയുടെ തീപ്പൊരു വനിതാ നേതാവ് ശോഭ സുരേന്ദ്രനെയാണ് കഴക്കൂട്ടത്തെ അവരുടെ സ്ഥാനാർത്ഥിത്വം പോലും ഒരർത്ഥത്തിൽ വലിയ വിജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് ഒപ്പം അവരോട് കുറച്ച് വർത്തമാനമൊക്കെ പറയാം വളരെ കുറച്ച് സമയമേ പ്രചാരണത്തിന് അവർക്ക് ലഭിക്കുന്നുള്ളൂ വൈകിയാണ് തുടങ്ങിയത് അതുകൊണ്ട് വേഗം അവരെ കാണാൻ പോവാം അത് ഒരു പ്രധാനപ്പെട്ട കീ വോട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഒരു പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ കുറച്ച് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മണി മുതൽ പാർട്ടിയുടെ കൊച്ചു കൊച്ചു ഉണ്ടല്ലോ അതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് പുറത്തേക്ക് ഇറങ്ങി ഞാനിങ്ങോട്ട് കയറിയപ്പോൾ പറയുമായിരുന്നു ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവാണെന്ന് മൊത്തത്തിൽ ശോഭാ സുരേന്ദ്രനെ അങ്ങനെ ഒരു ഫ്ലെക്സിബിളായി അല്ലെങ്കിൽ എന്നൊരു അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എപ്പോഴും ഒരു ഒരു മസിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പതിമൂന്ന് വയസ്സിൽ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് തുടങ്ങുന്നത് ഒരു യഥാർത്ഥത്തിൽ സമയമാകുന്ന ആകുന്നതിന് മുമ്പ് അതായത് ഒരു ഏജ് ആകുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കാം വേഗം അങ്ങ് മുതിർന്നു പോയി അത്രയും ഒരു പക്കുമായിട്ടുള്ള പല കാര്യങ്ങളും ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ടി വന്നതിൻ്റെ ഒരു റിസൾട്ട് ആകും അത് എന്ന് എനിക്കറിയില്ല സിനിമകൾ കാണുന്നുണ്ട് നമ്മൾ അതിപ്പോൾ നവമാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബും എല്ലാം ഉള്ളത് കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കും പക്ഷെ തിയേറ്ററിൽ പോയി ഇരുന്ന് സിനിമ കാണുക എന്നുള്ളതും അപൂർവ്വ പുറത്തു പോവുക അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ പോകുക അതൊന്നും ഇതുവരെ കുട്ടികളോടൊപ്പം ഒരിക്കൽ പോലും അങ്ങനെ ഒരു പരാതി ഇല്ല എന്നുള്ളതാണ് കാരണം അമ്മ എങ്ങനെയാണ് എന്ന് അവർക്കും ഒരു ഉണ്ട് അവസ്ഥയിലാണ് ഇപ്പൊ എനിക്ക് ഇരട്ട പേരുണ്ടല്ലോ മഞ്ഞൾ ശോഭ ആ പേര് കിട്ടിയത് എന്താ വെച്ചാൽ മഞ്ഞൾ ബിസിനസ് ഉണ്ട് ഞങ്ങൾ കുറെ സ്ത്രീകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പൊ മഞ്ഞൾ പൊടിച്ച് അത് പാക്കറ്റായിട്ട് വലിയ രീതിയിൽ തന്നെ അതിന്റെ ഒരു സാധ്യത അത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ എന്നുള്ള പേരിൽ ഒരു സോപ്പായിട്ട് അതിൻ്റെ ഒക്കെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ മഞ്ഞളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു ചാനൽ ഇന്റർവ്യൂ ഇതുപോലെ ആ കൃഷിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ പേര് ഇത്തരത്തില് ഒരു കളിയാക്കാനുള്ള സാഹചര്യത്തിലൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത്തരം ട്രോളുകളെ കളിയാക്കലുകളെ ഞാൻ കാര്യം എങ്ങനെയാണ് കാണുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പല അഗ്നി പരീക്ഷണങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം ഞാൻ നോക്കിക്കാണുന്നു അത്രേ ഉള്ളൂ കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ നേതാവിൻ്റെ വിജയമാണ് അല്ലേ കാല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെട്ട ആളുകളുടെ ഒരു സെൻറ്ററാണ് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ അത്രയും അല്ലെങ്കിൽ അമ്മമാരുടെ നമ്മുടെ കൂടെയുള്ളവരുടെ വിശ്വാസികളുടെ വേദനകൾ അത്രയും കേരളം ചർച്ച ചെയ്തപ്പോൾ അതിലേറ്റവും കൂടുതൽ ഈ മേഖലയിൽ നിൽക്കുന്ന അതായത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പട നയിക്കുന്നവർ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കപ്പെട്ടതിൻ്റെ കാരണം കാരണക്കാരനായ ഒരാൾ അദ്ദേഹം ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം കഴക്കൂട്ടത്തിൻ്റെ എം എൽ എ ആണ് ഇദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ എന്നത് ഒഴിച്ചാൽ കഴക്കൂട്ടത്തുകാരെ ഒരു വിശ്വാസ പ്രശ്നവും ശബരിമല വിഷയവും അവരെ മാത്രമായി പ്രത്യേകിച്ച് ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ

വർദ്ധിപ്പിക്കണ്ടേ അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ കേന്ദ്രം കൊടുത്തിട്ടുള്ള മുഴുവൻ പദ്ധതികളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തിലധികം വരുന്ന വീടുകൾ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കൊടുത്തിട്ടുണ്ട് കഴക്കൂട്ടത്ത് അത് എത്ര പേർക്ക് കിട്ടി ഞങ്ങളത് ചർച്ച ചെയ്യില്ലേ അത് ഞങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള പാർപ്പിടം മുതൽ ഞങ്ങൾ തുടങ്ങും ആ ചർച്ചകൾ ഞങ്ങൾ നടത്തുമ്പോൾ കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത് വികസനത്തെ വൈകിച്ച ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം ആർത്തവം ഒരു അശുദ്ധിയായി കാണുന്നുണ്ടോ അങ്ങനെ ആരും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതുവരെ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല കാരണം ആ ഒരു സബ്ജക്ട് പോലും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല അതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ ചോദ്യം വരെ കേരളത്തിൽ എന്തിനാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എത്രയോ ആളുകൾ ഇപ്പോൾ അതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് ശോഭ ശോഭസുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കേട്ടപ്പോൾ അതൊരു രാഷ്ട്രീയ ഭേദമെന്നെ കുറേയൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കിയൊന്നായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ആ തരത്തിൽ ഒരു പിന്തുണ രാഷ്ട്രീയത്തിന് അതീതമായി കിട്ടിയിട്ടുണ്ടോ ഒരു സ്ത്രീ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകൾ അത് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേരളത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതൊരു നിയമനിർമ്മാണ സഭയ്ക്കകത്തേക്ക് അവൾ കടന്നു വരുമ്പോൾ ആ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് അസംബ്ലിക്കകത്ത് എത്രയോ സ്ത്രീകൾ ഇരിക്കേണ്ടതായിരുന്നു കാലം കഴിഞ്ഞുപോയി ഒരു അദർശ്യമായ അതിരുകളില്ലാത്തൊരു കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ടോ സ്ത്രീ വനിതാ നേതാക്കൾക്കിടയിൽ ആ ഈ ഒരു വികാരത്തെ മാത്രം മുൻനിർത്തി അങ്ങനെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടോ കേരളത്തിൽ ഇവിടെ ധാരാളം ആളുകൾ കഴിവും പ്രാപ്തിയും തെളിയിച്ചവർ ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഭരിച്ചിട്ടുള്ളവർ വീടിനകത്ത് ഇരിക്കുകയാണ് ഈ ലതിക സുഭാഷിൻ്റെ സമരം അത് എല്ലാ പാർട്ടിക്കകത്തും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു ലതിക ചേച്ചിയുടെ സമരം എന്നുള്ളത് അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാ വീടുകളിലും ചർച്ച ചെയ്തു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായിട്ട് കൂടി ആ സംഭവം നടക്കുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടല്ലോ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിൽ എന്തുകൊണ്ട് കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള ഉണ്ടായില്ല ഈ കഴിഞ്ഞ ദിവസം പോലും എത്രയോ വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് പാർട്ടി വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർ ഈ മറ്റ് പാർട്ടികളിലെ വനിതാ നേതാക്കൾ അവരുമായിട്ടൊക്കെ എന്തെങ്കിലും തരത്തിൽ ഒരു വ്യക്തി സൗഹൃദം സൂക്ഷിക്കുക അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല അല്ലാതെ തീർച്ചയായിട്ടും കാരണം മറ്റു പാർട്ടികളിലുള്ള അപൂർവം ചില വ്യക്തികളുമായി നല്ല സ്നേഹമെന്ധവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് അതിലുപരി ഞാനാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു മടിയും മറയുമില്ലാതെ എന്തുകൊണ്ട് പാർട്ടികൾക്കകത്ത് സ്ത്രീകൾ കുറേ കൂടി മുന്നോട്ട് വന്നുകൂടാ എന്നുള്ള ചോദ്യം അതിശക്തമായി ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുമ്പോൾ അത് എൻ്റെ പ്രസ്ഥാനവുമായി ചേർത്ത് ഉള്ള ഒരു പുനർവായനയല്ലോ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലൊരു ചന്ദനമുട്ടിയുണ്ട് അപ്പൊ ആ ചന്ദനമുട്ടിയായിട്ട് സ്വയം അരച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കിട്ട് എപ്പോഴും എല്ലാ യാത്രകളിലും കൊണ്ടു നടക്കും അപ്പൊ ശുദ്ധിയുള്ള സമയത്തെല്ലാം അങ്ങനെ കണ്ണാടി നോക്കിട്ടല്ലോ വരയ്ക്കുന്നത് അത് കയ്യിൽ കുറച്ച് എടുക്കുന്നു വരയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ വലുപ്പം വല്ലാണ്ട മസ്സിലൊന്നും ചിരിച്ചോ കഴക്കൂട്ടത്തെ പോരാട്ട ചൂട് ഓരോ ദിവസവും ഉയരുകയാണ് ഏതായാലും ആ രാഷ്ട്രീയ ചൂടിന്നൊക്കെ മാറി നേരെ ആക്കുളത്ത് വന്ന് ഇവിടെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബോട്ടിങ്ങിന് വന്നിട്ടുള്ള സ്ഥലമാണ് അന്ന് ഇവിടെ അത് ഇതൊരു തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു ഇന്നിപ്പോൾ കായൽ മുഴുവൻ പായൽ നിറഞ്ഞ് ബോട്ടിങ്ങൊന്നും ഇല്ലാതെ ബോട്ടൊക്കെ ഇവിടെ തുരുമ്പിച്ച് കിടക്കുകയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ കിളികളുടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് നിറയെ കിളികൾ വരുന്നുണ്ട് ഈ മരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ ഇപ്പോൾ നല്ല സുഖമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ നേരെയല്ല നമുക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകണം മറ്റൊരു സ്ഥാനാർത്ഥിയെ കാണണം